ചവറയിൽ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുന്നേ മുന്നണികൾ താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങി. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാറി മറിഞ്ഞ കണക്കുകളാണ് മുന്നണികളുടെ ആത്മവിശ്വാസം കൂട്ടുന്നത്. മന്ത്രിയായിരിക്കെ മത്സരിക്കാനിറങ്ങിയ ഷിബു ബേബി ജോണിനെ അട്ടിമറിച്ചാണ് വിജയൻപിള്ള വിജയക്കൊടി പാറിച്ചത്. ഇടതു വലത് മുന്നണികൾക്കൊപ്പം രണ്ടായി നിന്നിരുന്ന RSP ഒന്നിച്ചിറങ്ങിയിട്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കൊല്ലത്ത് ആഞ്ഞടിച്ച ഇടതു രംഗത്തിൽ 6,187 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വിജയൻപിള്ളയ്ക്ക് ചവറ സമ്മാനിച്ചത്. ഇതിനു പുറമെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മേൽക്കൈയും ഇടതു മുന്നണിയുടെ ആത്മവിശ്വാസം കൂട്ടുന്നു. ചവറ അസംബ്ലി മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തും പഴയ കൊല്ലം താലൂക്കിലെ ശക്തികുളങ്ങര പഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശത്തടക്കമുള്ള 7 കോർപ്പറേഷൻ ഡിവിഷനുകളിൽ 5 സ്ഥലത്തും LDF വിജയിച്ചിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ളതാണ് ചവറ അസംബ്ലി മണ്ഡലത്തിൻ്റെ സ്ഥിതി. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പ്രതിനിധിയായി മത്സരിച്ച NK പ്രേമേന്ദ്രൻ 27,568 വോട്ടുകളുടെ വമ്പൻ ലീഡാണ് ചവറ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നേടിയത്. മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം. കോർപ്പറേഷൻ ഡിവിഷനുകൾ പ്രേമേന്ദ്രൻ ആധിപത്യം സ്ഥാപിച്ചു. ഇത്രയും കാലമുള്ള പ്രവർത്തന രീതി എല്ലാം തന്നെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മായച്ച് കളഞ്ഞിട്ട് ഒരു 3 വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളെ സമീപിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കേണ്ടത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,276 വോട്ടുകൾ നേടിയ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,379 വോട്ടുകൾ മാത്രമാണ് ചവറയിൽ അധികം നേടാൻ കഴിഞ്ഞത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ യുവ സ്ഥാനാർത്ഥി ഇറക്കി മത്സരം കടുപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം സാമുദായിക സമവാക്യങ്ങളും ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിർണായകം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.